ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ല. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊറോണ ചികിത്സയ്ക്ക് വെന്റിലേറ്റർ സൗകര്യം ഒരുക്കാൻ ജില്ലയിലെ ജനപ്രതിനിധികൾ. ഫണ്ടിൽ നിന്ന് 335 ലക്ഷം വകയിരുത്തും. ലോക്ഡൌൺ നടപടി കർശനമാക്കി പോലീസ്. നിയന്ത്രണം ലംഘിച്ച 100 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. കോവിഡ് 19 പ്രതിരോധം ശക്തം. 9,980 പേർ ജില്ലയിൽ നിരീക്ഷണത്തിൽ. ബീച്ച് ആശുപത്രി ശുചീകരിച്ച് ഫയർഫോഴ്സ്. ശുചീകരണം ബീച്ച് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ. ഞാൻ എഡ്വിൻ പീപ്പോൾ, വാർത്തകൾ വിശദമായി. കോവിഡ് 19 പ്രതിരോധം കൂടുതൽ ശക്തമാക്കി ജില്ലാ ഭരണകൂടം. 9,980 പേരാണ് ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത്. കൊറോണ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിൽ ബുധനാഴ്ചയാകെ 9,980 പേർ നിരീക്ഷണത്തിലുള്ളതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ജയശ്രീ അറിയിച്ചു. ഇതിൽ 271 പേർ പുതുതായി വന്നവരാണ്. മെഡിക്കൽ കോളേജിൽ 15 പേരും ബീച്ച് ആശുപത്രി 27 പേരും ഉൾപ്പെടെ ആകെ 42 പേർ ഐസൊലേഷൻ വാർഡിൽ നിരീക്ഷണത്തിലുണ്ട്. ബീച്ച് ആശുപത്രിയിൽ നിന്ന് 2 ഡിസ്ചാർജ് ചെയ്തു. 10 പേരുടെ സെർവ് സാമ്പിൾ പരിശോധനയ്ക്ക് എടുത്ത് അയച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച വരെ ആകെ 219 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. അതിൽ 189 എണ്ണത്തിന്റെ ഫലം ലഭിച്ചു. 181 നെഗറ്റീവ് ആണ്. ജില്ലയിൽ ഇതുവരെ 5 പോസിറ്റീവ് കേസാണ് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ രോഗം സ്ഥിരീകരിച്ച 2 കാസർഗോഡ് സ്വദേശികളും 1 കണ്ണൂർ സ്വദേശിയും കോഴിക്കോട് ചികിത്സയിലുണ്ട്. ഇനി 30 പേരുടെ പരിശോധന ഫലം കൂടി ലഭിക്കാനുണ്ട്. ജില്ലയിൽ കൊറോണ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ വാർഡ്തല ദ്രുതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ശക്തമാക്കി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ലോക്ഡൌണിനോട് പൂർണ്ണമായും സഹകരിച്ച് കോഴിക്കോട്ടുകാർ. അത്യാവശ്യത്തിന് വന്നവരെ മാത്രമാണ് പോലീസ് കടത്തിവിടുന്നത്. നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയും സ്വീകരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് മുമ്പിലാണ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുമ്പിൽ. ലോക്ക്ഡൌണിൽ നഗരം പൂർണ്ണമായും സ്തംഭിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യ സാധനങ്ങൾ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങുന്നത്. വാഹനങ്ങളുടെ എണ്ണം കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കുറഞ്ഞ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം 338 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. 374 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം കണ്ടുകൊണ്ടായിരിക്കും ഇറങ്ങുന്ന ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രമാണ് ആളുകൾ നിരത്തിലിറങ്ങുന്നത്. എന്നാലും നിയന്ത്രണങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇറങ്ങുന്ന ചുരുക്കം ചില ആളുകളെയും കാണാൻ സാധിക്കുന്നുണ്ട്. പിടിച്ചെടുത്ത വാഹനങ്ങൾ 21 ദിവസത്തിന് ശേഷം മാത്രമേ വിട്ടു നൽകുള്ളൂ എന്നും പറഞ്ഞിരുന്നു. ചിലപ്പോൾ അതിൻ്റെ ഒരു ഭയത്തോടെ ആയിരിക്കാം ആളുകൾ പുറത്തിറങ്ങുന്നത്. വളരെയധികം കുറച്ചിട്ടുണ്ട്. അനാവശ്യമായിട്ട് പുറത്തിറങ്ങുന്നവരെ പോലീസ് കൈയോടെ പിടികൂടുന്നുണ്ട്. ഇന്നും നഗരത്തിൻ്റെ മുക്കിലും മൂലയിലുമായിട്ട് പോലീസ് കർശന പരിശോധന നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പ്രധാന ജംഗ്ഷനുകളിലും ആളുകൾ കൂടുതൽ വരാൻ സാധ്യതയുമുള്ള സ്ഥലങ്ങളിലുമാണ് പോലീസ് കർശനമായിട്ടും ചെക്കിൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കൊരു പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം തന്നെ ചോദിക്കാം. സാർ, കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ആളുകൾ നിരത്തിലിറങ്ങുന്നതും എല്ലാം ഒന്ന് വിലയിരുത്താവും. അല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസങ്ങളായിട്ട് വാഹനങ്ങൾ വളരെ കുറവാണ്. ഇന്നത്തെ ദിവസം ഇന്നലത്തെ അപേക്ഷിച്ച് വാഹനങ്ങൾ വളരെ കുറവാണ് റോഡിൽ ഇറങ്ങുന്നത്. ഇപ്പോൾ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ അനാവശ്യമായിട്ട് ഇറങ്ങുന്ന വാഹനങ്ങളുടെ പേരിൽ കേസെടുത്ത് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ആൾ ഇറങ്ങുന്ന ആളുകളെല്ലാം സത്യവാങ്മൂലം കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്? അല്ല, ഇറങ്ങുന്ന ആളുകൾ ഒരു പകുതി കൂടുതൽ ആളുകളെടുത്തും സത്യവാങ്മൂലം പാസ്സുള്ള ആളുകളെ കടത്തിവിടുന്നത്. അല്ലാത്ത വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് അനാവശ്യമായിട്ട് ഇറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. വളരെ കുറവാണ്. സൂചിപ്പിച്ച പോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്നത് തന്നെയാണ്, അനാവശ്യമായിട്ട് പുറത്തിറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണം വളരെയധികം കുറവാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു കഷ്ടപ്പാട് കാണാതെ പോരുതെന്നാണ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. രാവിലെ 8 തുടങ്ങിയ ഡ്യൂട്ടിയാണ് അവരുടെ. രാത്രി 9 വരെ, അതായത് 13 അധികമാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതിനുവേണ്ടി ജോലി എടുക്കുന്നത്. വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചാണ് അവർ ഓരോരുത്തരും എത്തുന്നുള്ളതെന്ന് നമ്മൾ കാണാതെ പോരുത്. വളരെയധികം പോലീസ് ഉദ്യോഗസ്ഥരെ കാണാം, അവരെല്ലാം സാനിറ്റൈസറെല്ലാം എടുത്ത് ഉപയോഗിക്കുന്നു. വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് അവരെല്ലാം നിൽക്കുന്നത്. ഈ വേദന, ഈ ഒരു കഷ്ടപ്പാട് ആരും കാണാതെ പോകരുതെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കർശനമായ നടപടികളിലേക്കാണ് പോലീസ് കടക്കാൻ ശ്രമിക്കുന്നത്. ഇതുവരെ കോഴിക്കോട് ജില്ലയിൽ വളരെ
മോശപ്പെട്ട രീതിയിലൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ കർശനമായ നിയന്ത്രണങ്ങൾ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ യാതൊരു ദയാദാക്ഷിണ്യവും കൂടാതെ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് ഉറപ്പ് നൽകുന്നത്. അതുപോലെ തന്നെ നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ തന്നെ ചെക്കിംഗ് കർശനമാക്കിയിട്ടുണ്ട്. അത്യാവശ്യത്തിന് പുറത്തിറങ്ങുന്ന ആളുകളെ മാത്രമാണ് പോലീസ് കടത്തിവിടുന്നത്. എല്ലാ വാഹനങ്ങളും തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. സത്യവാങ്മൂലമോ അതുപോലെ പാസോ ഉറപ്പുള്ള കയ്യിലുള്ളവരെ മാത്രമാണ് കടത്തിവിടുന്നത്. അല്ലാത്തവർ തിരിച്ചയക്കുകയാണ്. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നത്. യാതൊരു രീതിയിലുള്ള ദയാദാക്ഷിണ്യവും ഇതുവരെ പോലീസ് സ്വീകരിച്ചിട്ടില്ല. കോഴിക്കോട് നഗരത്തിൽ ഇന്ന് കാണുന്ന ദൃശ്യങ്ങൾ ഇതൊക്കെയാണ്. അനാവശ്യമായി ഒരു വാഹനങ്ങളെയും പോലീസ് കടത്തിവിടുന്നില്ല. കർശന നിയന്ത്രണങ്ങളിലാണ് എല്ലാം നടന്നു പോകുന്നത്. നിയന്ത്രണങ്ങൾ ലംഘിക്കാതിരിക്കുക. ക്യാമറമാൻ ഡിബിൻ രാജിനൊപ്പം എഡ്വിൻ പീപ്പോൾ, ജില്ലാ വാർത്തകൾ, കോഴിക്കോട്. വെന്റിലേറ്റർ സൗകര്യം ഒരുക്കാൻ MP MLA ഫണ്ടിൽ നിന്ന് 335 ലക്ഷം. കൊറോണ സാഹചര്യം മുന്നിൽ കണ്ട് മെഡിക്കൽ കോളേജിലും ബീച്ച് ആശുപത്രിയിലുമാണ് വെന്റിലേറ്റർ ഒരുക്കുന്നത്. കോവിഡ് 19 അടിയന്തര സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ബീച്ച് ആശുപത്രി എന്നിവിടങ്ങളിൽ വെന്റിലേറ്റർ സൗകര്യം ഒരുക്കാൻ ജില്ലയിലെ MPമാരുടെയും MLAമാരുടെയും ആസ്തി വികസന ഫണ്ടിൽ നിന്നായി 310 ലക്ഷം രൂപ ഉൾപ്പെടെ 335 ലക്ഷം രൂപ അനുവദിച്ചു. മന്ത്രിമാരായ TP രാമകൃഷ്ണൻ, AK ശശീന്ദ്രൻ, പാർലമെന്റ് അംഗങ്ങളായ MP വീരേന്ദ്രകുമാർ, എളമരങ്കരീം, MK രാഘവൻ, K മുരളീധരൻ, രാഹുൽ ഗാന്ധി, MLAമാരായ CK നാണു, പാറക്കൽ അബ്ദുള്ള, EK വിജയൻ, K ദാസൻ, പുരുഷൻ കടലുണ്ടി, A പ്രദീപ്കുമാർ, MK മുനീർ, VKC മമ്മദ്കോയ, PTA റഹീം, കാരട്ട് റസാക്ക്, ജോർജ് തോമസ്, അഹമ്മദാബാദിൽ നിന്നുള്ള രാജ്യസഭാ അംഗം ഡോക്ടർ അമി യജ്നിക് എന്നിവരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചത്. മന്ത്രിമാരായ TP രാമകൃഷ്ണൻ, AK ശശീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലെ തീരുമാനപ്രകാരമാണ് ജനപ്രതിനിധികൾ തുക അനുവദിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊറോണയെ നേരിടാൻ ജാഗ്രതയാണ് വേണ്ടതെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ VR രാജേന്ദ്രൻ. ഉപയോഗശേഷം മാസ്ക് അലക്ഷ്യമായി വലിച്ചെറിയുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ രോഗപ്രതിരോധത്തിൻ്റെയും രോഗം വരാതിരിക്കുന്നതിൻ്റെയും പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ആലോചിക്കേണ്ടതും ചെയ്യേണ്ടതും. കാരണം ആശുപത്രി പരിസരം ശുചീകരിച്ചും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാസ്കെല്ലാം അലസമായി പല സ്ഥലത്തും കെട്ടഴിച്ചിടുന്നു, വലിച്ചിടുന്നു, ഇങ്ങനത്തെ നോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ സെക്യൂരിറ്റി വെച്ചും ബാക്കി നമ്മളും കണ്ടെയ്നർ പല സ്ഥലങ്ങളിലും വെച്ചും ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ഒരു ജനം സഹകരിക്കണം, അതാണ് കൂടുതലായിട്ട് നമുക്ക് ആവശ്യം വരുന്നത്. ജാഗ്രതയാണ് നമുക്ക് വേണ്ടതും. ജില്ലാ വാർത്തകളിൽ ഒരു ഇടവേള. ഇനി സ്വർണം വാങ്ങാൻ പണം ആവശ്യമില്ല. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ സെല്ലേഴ്സ് അവതരിപ്പിക്കുന്നു 2020 EMI മാജിക്. അടിക്കടി വില വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിലും ഇനി ടെൻഷൻ വേണ്ട. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം EC EMI ഓഫറിലൂടെ. 3 മുതൽ 6 മാസം വരെയുള്ള തവണകളായി തുക അടയ്ക്കാനുള്ള സൗകര്യം. പലിശരഹിതം, സുതാര്യം. ആവശ്യങ്ങൾ നിറവേറ്റു, പിന്നീടാവാം പണം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 157 ഇയേഴ്സ്. വാർത്തകൾ തുടരുന്നു. ലോക്ഡൌൺ നടപടി കർശനമാക്കി പോലീസ്. 351 കേസുകളാണ് കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്തത്. 100 വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊറോണ സാമൂഹിക വ്യാപനം തടയാൻ ഏർപ്പെടുത്തിയ കർഫ്യൂ പാലിക്കാതെ അനാവശ്യമായ വാഹനങ്ങളുമായി റോഡിലിറങ്ങിയവരുടെ പേരിൽ പോലീസ് നടപടി ശക്തമാക്കി. ജില്ലയിൽ 2 ഇടത്ത് അനാവശ്യമായി റോഡിലിറങ്ങിയവരെ തടയാൻ പോലീസ് ലാത്തി വീശി. പാർക്കടവിലും വളയത്തുമാണ് ലാത്തിയടി വേണ്ടി വന്നത്. ജില്ലയിലെമ്പാടും രാപ്പകൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കി. നിലപാട് കടുപ്പിക്കാൻ പോലീസിന് ഉന്നതതല നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അത്യാവശ്യമില്ലാതെ നിരത്തിലിറങ്ങിയ 400 വണ്ടികൾ പോലീസ് പിടിച്ചെടുത്തു. സത്യവാങ്മൂലമില്ലാതെ യാത്രയ്ക്കൊരു വിട്ട ഒട്ടേറെ ആളുകളുടെ പേരിൽ കേസെടുത്തിട്ടുമുണ്ട്. താക്കീത് ചെയ്ത് വിട്ടയച്ചവർ വീണ്ടും വാഹനമായി റോഡിലിറങ്ങിയാൽ RC റദ്ദാക്കാനും നീക്കങ്ങളുണ്ട്. ആകെ 351 കേസുകളാണ് ബുധനാഴ്ച 5 മണിവരെ എടുത്തത്. നിയന്ത്രണങ്ങൾ മാനിക്കാത്തവരെ കർശനമായി നിയന്ത്രിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. കറങ്ങാനിറങ്ങിയ ബൈക്ക് യാത്രക്കാരെ പോലീസ് പിടികൂടി. കല്ലാച്ചി ടൗണിൽ കറങ്ങിയവരുടെ 10 ബൈക്കുകൾ പോലീസ് പിടിച്ചെടുത്തു. പഴയ മരുന്ന് ചീട്ടുമായി റോഡിലിറങ്ങിയവരെ താക്കീത് ചെയ്തു. നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ മാത്രം 23 ബൈക്കുകൾ പോലീസ് പിടിച്ചെടുത്തു. പന്തീരങ്കാവിൽ 31 വാഹനങ്ങളുടെ താക്കോൽ പോലീസ് ഊരിയെടുത്തു. തൊടുനായകളുമായി റോഡിലിറങ്ങിയവരെയും സത്യവാങ്മൂലം ഹാജരാക്കാത്തവരെയും തെറ്റായ സത്യവാങ്മൂലം നൽകിയവരെയും പോലീസ് വിവിധ വഴികളിൽ കാത്തുനിന്ന് പിടികൂടി. ബന്ധുവീടുകളിലേക്കെന്ന് പറഞ്ഞവരെയും സ്വന്തം വീടുകളിലേക്ക് തിരിച്ചയച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബീച്ച് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ബീച്ച് ആശുപത്രി ശുചീകരിച്ചു. കൊറോണ ചികിത്സ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ സാഹചര്യത്തിലാണ് ആശുപത്രി പരിസരം ശുചീകരിച്ചത്. കൊറോണ ബാധിതരായ ആളുകളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ സാഹചര്യത്തിലാണ് ബീച്ച് ആശുപത്രിയിലെ വാർഡുകൾ ബീച്ച് ഫയർഫോഴ്സ് ജീവനക്കാർ അണുതാശിനി ഉപയോഗിച്ച് വൃത്തിയാക്കിയത്.
കൊറോണ ഐസൊലേഷൻ വാർഡായി ഇതുവരെ മെഡിക്കൽ കോളേജും ബീച്ച് ആശുപത്രിയുമായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. മെഡിക്കൽ കോളേജിലെ പ്രധാന ആശുപത്രി കൊറോണ ചികിത്സയ്ക്ക് മാറ്റിയതോടെയാണ് ബീച്ച് ആശുപത്രിയിലെ കൊറോണ ചികിത്സ അവസാനിപ്പിച്ചത്. സ്റ്റേഷൻ ഓഫീസർ പനോത് അജിത് കുമാർ, സേനാംഗങ്ങളായ ടി വി പൗലോസ്, എം സജീഷ് കെ, ശിവദാസൻ, ബാബുട്ടി, അൻവർ സാദിഖ്, അനൂപ് കുമാർ, മകേഷ്, പി കെ ലോകിതാക്ഷൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പച്ചക്കറികൾക്കും പഴങ്ങൾക്കും അമിതവിരി ഈടാക്കരുത് എന്ന കർശന നിർദ്ദേശമുണ്ടെങ്കിലും പലയിടത്തും അത് ലംഘിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ അമിതവിരി ഈടാക്കിയ കടകൾ സാധനങ്ങളോടെ പിടിച്ചെടുത്തു. പച്ചക്കറിയുടെയും പഴങ്ങളുടെയും വില നിയന്ത്രിക്കാൻ പരിശോധന ശക്തമാക്കുമ്പോഴും നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വില കൂട്ടി വിൽക്കുന്നതിൽ ആക്ഷേപം. മൊത്തവിലയുടെ ഇരട്ടിയേറെയാണ് പലയിടത്തും ഈടാക്കുന്നത്. നിലവിൽ കോർപ്പറേഷൻ പ്രത്യേക സ്ക്വാഡ് പാളയം കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. അധിക വില ഈടാക്കിയ രണ്ട് തട്ടുകൾ സാധനങ്ങളോട് പിടിച്ചെടുത്തു. കച്ചവടക്കാരുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിച്ചു. വില നിലവാര പട്ടിക പ്രദർശിപ്പിക്കാത്ത സ്ഥാപനങ്ങളോട് കച്ചവടം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. വ്യാപാരികൾ വില നിലവാരം പരമാവധി പാലിക്കുന്നുണ്ട്. ചില പച്ചക്കറികൾക്ക് നേരിയ തോതിൽ വില വർദ്ധിച്ചിട്ടുമുണ്ട്. ചെറിയ ഉള്ളിക്ക് കഴിഞ്ഞ ദിവസം 75-80 രൂപയായിരുന്നു, അത് 100 രൂപയായിട്ടുണ്ട്. ചില കടകളിൽ ബീൻസ്, ഇഞ്ചി തുടങ്ങിയവെന്നും ഇല്ലെന്നും ബോർഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊത്ത വിപണിയേക്കാൾ 20% മാത്രമേ കൂട്ടാൻ പാടുള്ളൂ. ആപ്പിൾ 100-110, ഓറഞ്ച് 40-42, വത്തക്ക 10, കൈതച്ചക്ക 30-32, കറുത്ത മുന്തിരി 30-32, നാടൻ ചേന 18, ക്യാബേജ് 14, മുളക് 25, കയ്പ 25, ഉള്ളി 30 എന്ന തോതിലാണ് ബുധനാഴ്ച വിവിധ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വില. ഹെൽത്ത് സൂപ്പർവൈസർ കെ ശിവദാസിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ സി മുരളീധരൻ, വി കെ പ്രമോദ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുജിത് റോയ്, ഡേസൻ പി എസ് അഭിലാഷ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മദ്യശാലകൾ പൂർണ്ണമായും അടച്ചതോടെ കൂടുതൽ ജാഗ്രതയോടെ എക്സൈസ് വകുപ്പ് പഴയകാല വ്യാജമദ്യ കുറ്റവാളികളുടെ മേലും നിരീക്ഷണം ശക്തമാക്കി. കള്ളുഷാപ്പുകളും ബിവറേജസ് ഔട്ട്ലെറ്റുകളും ബാറുകളും പൂർണ്ണമായും പൂട്ടിയതിനാൽ എക്സൈസ് അതിജാഗ്രതയിലാണ്. പരിശോധനകൾ കർശനമാക്കി. വ്യാജമദ്യ നിർമ്മാണം, അനധികൃത മദ്യവില്പനയും നടക്കുന്നുണ്ടോ എന്നും നിരോധനം ലംഘിച്ച് മദ്യക്കച്ചവടം നടക്കുന്നുണ്ടോ എന്നുമാണ് പരിശോധിക്കുന്നത്. വീടുകളിൽ മദ്യം വിൽക്കാനും അനുമതിയില്ല. ജില്ലയിലെ എല്ലാ എക്സൈസ് സർക്കിൾ ഓഫീസുകളിലും പരിശോധനയുണ്ടായി. താമരശ്ശേരിയിൽ അനധികൃതമായി വിദേശ മദ്യം വിറ്റയാളുടെ പേരിൽ കേസെടുത്തു. പഴയകാല വ്യാജമദ്യ കുറ്റവാളികളെ അധികൃതർ നിരീക്ഷിക്കുന്നുണ്ട്. തെങ്ങിൻതോപ്പുകളിലും പറമ്പുകളിലും മറ്റും കൂടിയിരുന്ന് മദ്യപിച്ചവരെ വിരട്ടിയോടിച്ചു. ശക്തമായി നിയമം നടപ്പാക്കുമെന്നും ഇതിനായി എല്ലാ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി ആർ അനിൽകുമാർ പറഞ്ഞു. മുൻപ് വ്യാജമാറ്റം നടന്ന സ്ഥലങ്ങളിൽ ബുധനാഴ്ച പരിശോധന നടത്തി. എവിടെയെങ്കിലും നിയമലംഘനമുണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾ എക്സൈസ് അധികൃതരെ അറിയിക്കണമെന്നും ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ഗോൾഡ് വെയിറ്റ് ചോദിക്ക. പ്രൈസ് ടാഗ് ചെക്ക് ചെയ്യ്. ഗോൾഡിന്റെ വെയിറ്റ് വേറെ, പ്രഷ്യസ് സ്റ്റോണിന്റെ വെയിറ്റ് വേറെ, മേക്കിംഗ് ചാർജ് വേറെ. വേറെ വേറെ. സോ സോ ഗോൾഡിനായി ഗോൾഡിന്റെ പ്രൈസ് മാത്രം പേ ചെയ്യ്. ബില്ലിൽ എല്ലാം ഉണ്ടാവും. ഫ്യൂച്ചറിലേക്കായി ട്രാൻസ്പെറൻസി. ഇതാണ് മലബാർ പ്രോമിസ്. It's also promise is a promise. വാർത്തകൾ തുടരുന്നു. ദുർഗന്ധം അമിക്കുന്ന വെള്ളവും പുഴുക്കിടും നിറഞ്ഞ രാമനാട്ടുകര മത്സ്യ മാർക്കറ്റ്, മാർക്കറ്റും പരിസരവും വൃത്തിയാക്കാനെത്തിയ സംഘമാണ് ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. രാമനാട്ടുകരയിലെ മത്സ്യ മാർക്കറ്റിന്റെ അവസ്ഥ വളരെ ദയനീയമായി തുടരുകയാണ്. ബുധനാഴ്ച രാവിലെ മാർക്കറ്റും പരിസരവും വൃത്തിയാക്കാനെത്തിയ പോലീസും നഗരസഭയും റെസ്ക്യൂ വോളണ്ടിയർ ടീമും ആരോഗ്യ വിഭാഗവും എത്തിയപ്പോൾ കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ മേശകളും താഴെ കെട്ടിക്കിടക്കുന്ന കറുത്ത ദുർഗന്ധമിക്കുന്ന വെള്ളവും പുറകുഭാഗത്ത് പുഴുക്കൽ നിറഞ്ഞു നിൽക്കുന്ന നിലയിലുള്ള കാഴ്ചയുമാണ് കാണാൻ കഴിഞ്ഞത്. നഗരസഭ ചെയർമാൻ വാഴയിൽ ബാലകൃഷ്ണൻ, മത്സ്യ മാർക്കറ്റിന്റെ ബിൽഡിംഗ് ഭാഗ്യതായതുകൊണ്ട് എഞ്ചിനീയർ വിഭാഗം അത് പൊളിച്ചൊഴിവാക്കാൻ പറ്റുന്ന അത് പൊളിച്ചൊഴിവാക്കാൻ ആവശ്യമായ പ്രവർത്തനം കൗൺസിൽ മീറ്റിംഗ് ആലോചിച്ചിട്ടുണ്ട്. ബിൽഡിംഗ് പൊളിച്ചൊഴിവാക്കിയിട്ട് ആദ്യം കെട്ടിടം ഉണ്ടാക്കാൻ ആവശ്യമായ നടപടിയായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് ആലോചിക്കുന്നത്. ക്ലീനിങ് ജീവനക്കാർ ഉപയോഗിച്ചുകൊണ്ട് ക്ലീനിങ് കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ബാക്സൈഡും ഇതിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കുന്ന നടപടി ചെയ്യുന്നുണ്ട്. നമ്മളെ പാർട്ടി കണ്ടിരുന്ന ജീവനക്കാർ തന്നെ വന്നിട്ട് മാർക്കറ്റ് ശുചീകരണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഇതുപോലുള്ള ചില അപാകതകളുണ്ട്. ആ അപാകത പരിഹരിക്കാൻ ആവശ്യമായ ശാസ്ത്രമായി പരിഹരിക്കണമെങ്കിൽ ആധുനിക മാർക്കറ്റ് ഉണ്ടാക്കാൻ മാത്രം ലക്ഷ്യമുള്ളൂ. ആധുനിക മാർക്കറ്റ് ഉണ്ടാക്കണമെന്ന് ആണ് കൗൺസിൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആധുനിക കൗൺസിൽ ഇത് ഉണ്ടാക്കാൻ ആവശ്യമായ പ്രവർത്തനം
തുടക്കം കുറിച്ചിട്ടുണ്ട്, കൗൺസിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. ബന്ധപ്പെട്ട സ്വീറ്റ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് പൈസ കിട്ടാൻ ആവശ്യമായ പ്രവർത്തനം നമ്മൾ തുടക്കം കുറിക്കാൻ പോകുക. രാമനാട്ടുകരയിലെ നഗരസഭയുടെ കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുന്ന മത്സ്യമാർക്കറ്റ് ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് മീഞ്ചന്ത ഫയർഫോഴ്സ്, രാമനാട്ടുകര റെസ്ക്യൂ വോളണ്ടിയർ ടീം, ഫറൂഖ് പോലീസ്, രാമനാട്ടുകര വ്യാപാരി വ്യവസായ ഏകോപന സമിതി, വ്യാപാരി വ്യവസായ സമിതി, നഗരസഭ ആരോഗ്യ വിഭാഗം, കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ പ്രവർത്തകർ എന്നിവർ ചേർന്ന് അണുനാശിനി ഉപയോഗിച്ച് വൃത്തിയാക്കി. നഗരസഭ ചെയർമാൻ വാഴയിൽ ബാലകൃഷ്ണൻ, എയ്ഡ് പോസ്റ്റ് എസ്ഐ അരവിന്ദാക്ഷൻ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൊറോണ ഭീതിയിൽ ഹാർബറും അടച്ചതോടെ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിൽ. മത്സ്യമേഖലയ്ക്ക് ആശ്വാസ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമിതി ആവശ്യപ്പെട്ടു. ഹാർബറുകൾ അടച്ചതോടെ മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ ദുരിതത്തിലായി. ഏറെക്കാലമായി മത്സ്യം കിട്ടാത്തത് മൂലം ദുരിതം അനുഭവിച്ചു വരുന്നതിനിടയിലാണ് ഇത്തരമൊരു തീരുമാനം. കൂടുതൽ പേർ കൂടിച്ചേരുന്ന മത്സ്യലേലം നിർത്തലാക്കാനാണ് ഫിഷറീസ് നിർദ്ദേശം നൽകിയത്. എന്നാൽ കോവിഡ് 19 രോഗബാധയെ തുടർന്ന് സാമൂഹിക നന്മ പരിഗണിച്ചാണ് ജില്ലാ ഭരണകൂടം ഹാർബറുകൾ അടച്ചിടാൻ തീരുമാനിച്ചത്. തീരുമാനം പൂർണ്ണമായും അംഗീകരിച്ച തൊഴിലാളികൾക്ക് ആശ്വാസ പാക്കേജ് നടപ്പാക്കണമെന്നാണ് ആവശ്യം. ജില്ലയിൽ ചോമ്പാൽ, കൊയിലാണ്ടി, പുതിയാപ്പ, ബേപ്പൂർ ഹാർബറുകൾ അടച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് പുറമെ അനുബന്ധ തൊഴിലിൽ ഏർപ്പെട്ട ആയിരക്കണക്കിന് തൊഴിലാളികൾ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്കും ജോലിയില്ലാതായി. നിരോധനം ഏർപ്പെടുത്തിയ മത്സ്യമേഖലയ്ക്ക് ആശ്വാസ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമിതി പ്രസിഡന്റ് സതീശൻ കുര്യാടി ആവശ്യപ്പെട്ടു. മത്സ്യത്തൊഴിലാളികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടരുതെന്നും പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ലോക്ഡൌണിൽ പൂർണ്ണമായും അടച്ച് വിമാനത്താവളം. കഴിഞ്ഞ ദിവസം ആഭ്യന്തര സർവീസ് കൂടി നിർത്തിയതോടെ വിമാനത്താവളം നിശ്ചലമായി. യാത്രാ നിയന്ത്രണത്തെ തുടർന്ന് കോഴിക്കോട് വിമാനത്താവളം കഴിഞ്ഞ ദിവസം ഉച്ചയോടെ പൂർണ്ണമായും അടച്ചു. രാജ്യാന്തര സർവീസുകൾ കഴിഞ്ഞ ദിവസം നിർത്തിയിരുന്നു. ആഭ്യന്തര സർവീസ് കൂടി നിർത്തിയതോടെ വിമാനത്താവളം നിശ്ചലമായി. ഡൽഹിയിൽ നിന്ന് എയർ ഇന്ത്യ വിമാനം ഉച്ചയ്ക്ക് 12:25 12:55 കണ്ണൂരിലേക്ക് പുറപ്പെട്ടതാണ് അവസാനത്തെ സർവീസ്. ഇൻഡിഗോ രാവിലെ 6:55 കോഴിക്കോട് ബംഗളൂരു, 12:25 കോഴിക്കോട് ചെന്നൈ സർവീസുകൾ നടത്തിയിരുന്നു. വിമാനത്താവളം അടച്ചതോടെ പാർക്കിംഗ് ബേയിൽ കിടക്കുന്നത് 6 വിമാനങ്ങളാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 4 വിമാനവും ഇൻഡിഗോയുടെ 2 വിമാനവും. വിമാനത്താവളം പൂർണ്ണമായി അടച്ചതോടെ ജീവനക്കാർ ക്വാറന്റൈനിൽ എടുത്ത് വീടുകളിലേക്ക് മടങ്ങി. അത്യാവശ്യം ജീവനക്കാർ മാത്രമേ വിമാനത്താവളത്തിലുള്ളൂ. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ലോക്ഡൌണിൽ ഹോട്ടലുകൾ അടഞ്ഞപ്പോൾ ഭക്ഷണം ലഭ്യമാക്കാൻ കോർപ്പറേഷനും ഹോട്ടൽ ശൃംഖലയും കൈകോർക്കുന്നു. നഗരത്തിലെ 6 ഹോട്ടലുകളെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തി ലോഡ്ജുകളിലും മറ്റും താമസിക്കുന്നവർക്ക് ഭക്ഷണം ലഭ്യമാക്കാൻ നടപടി. രാവിലെ 8 മുതൽ രാത്രി 8 വരെ നഗരത്തിലെ ചില ഹോട്ടലുകൾ ഇവയ്ക്കായി ഭക്ഷണം ഒരുക്കും. ആപ്പ് വഴിയും സ്വകാര്യ ഏജൻസിയുടെ സഹകരണത്തിലും ഭക്ഷണം ആവശ്യക്കാരന്റെ മുന്നിലെത്തും. ഹോട്ടലിൽ നിന്ന് നേരിട്ടും വാങ്ങാം. മേയറുടെ ചേംബറിൽ ചേർന്ന ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികളുടെ യോഗത്തിലാണ് തീരുമാനം. കോവിഡ് പശ്ചാത്തലത്തിൽ ജില്ല അടച്ചതോടെ ജോലി ആവശ്യത്തിനായി മറ്റ് ജില്ലകളിൽ നിന്നുമെത്തി ലോഡ്ജുകളിൽ താമസിക്കുന്നവർക്ക് ഭക്ഷണം കിട്ടുന്നില്ലെന്ന പരാതിയെ തുടർന്നാണ് നടപടി. സ്റ്റേഡിയം ജംഗ്ഷനിലെ റഹ്മത്ത്, ഈസ്റ്റ് നടക്കാവ് സൽക്കാര, കാരപ്പറമ്പ് മലബാർ റെസ്റ്റോറന്റ്, അരക്കിണർ ന്യൂ സ്റ്റാർ, പാലാഴി ഹോട്ടൽ ജിനാൻ, മെഡിക്കൽ കോളേജ് വേണാട് എന്നീ ഹോട്ടലുകളാണ് സൗകര്യം ഏർപ്പെടുത്തിയത്. പ്രത്യേക അനുമതിയോടെയാണ് വൈകിട്ട് 5 ശേഷവും ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവില്ല, പാഴ്സലേ കൊണ്ടുപോകാം. പൊട്ടാഫോ ആപ്പ് ഡൌൺലോഡ് ചെയ്താൽ ഇതുവഴിയും ഭക്ഷണം വീട്ടിലെത്തും. ഭക്ഷണം എത്തിക്കാനായി ഒരു ഏജൻസി നിയോഗിച്ചിട്ടുണ്ട്. 0945-410-1066-86-06-0632-1 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. അതത് ഹോട്ടലുകളെ ഫോൺ വഴി ബന്ധപ്പെട്ടാലും ഭക്ഷണം കിട്ടും. നഗരസഭയുടെ പരിധിയിൽ എവിടെയും ഭക്ഷണം എത്തിക്കും. 7 കിലോമീറ്ററിനുള്ളിലാണെങ്കിൽ 20 രൂപയാണ് ഡെലിവറി നിരക്ക്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.